ചെന്നിത്തല ജി അങ്ങനെ വീണ്ടും ദേശീയ നേതാവാകുകയാണ്. പിണറായി വിജയനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി വിരുദ്ധ പോരാട്ടത്തിനായി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ മുഖമായി മാറാൻ പോവുകയാണ് രമേശ് ജി. വേണുഗോപാൽ ജിയെ പോലെയൊന്നുമല്ല, നന്നായി ഹിന്ദി സംസാരിക്കുന്നയാളാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് ദേശീയ സെക്രട്ടറിയായും ദേശീയ ജനറൽ സെക്രട്ടറിയുമായും ഒക്കെ പ്രധാന സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആടി തകർത്തിട്ടുള്ള ആളായതുകൊണ്ട് നരേന്ദ്രമോദി ഒന്ന് ഭയക്കേണ്ടി വരും. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി അല്പം ക്ഷീണിതനായതുകൊണ്ട് ചെന്നിത്തലജിക്ക് അത്ര വലിയ എനർജിയൊന്നും ചെലവഴിക്കേണ്ടി വരില്ല. പിണറായി വിജയനെ ഇല്ലാതാക്കാനായി നടത്തിയ ശ്രമം പോലെയുള്ള വലിയ ശ്രമമൊന്നും നടത്തേണ്ടി വരില്ല. പിണറായി ഇപ്പോഴും ആ ദുഃഖത്തിൽ പിണറായിയിലെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. രമേശ് ചെന്നിത്തലജി അടിച്ച് തകർത്തത്, അങ്ങനെ അടിച്ച് തകർത്തതിൻ്റെ ആ ആവേശത്തിലാണ് മോദിയെ തകർക്കാനായി ചെന്നിത്തലജി ഇനി ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുമ്പുമൊക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു, ഈ മനുഷ്യൻ കേരളത്തിൽ മുഖ്യമന്ത്രി പോയിട്ടിനി പ്രതിപക്ഷ നേതാവ് പോലും ആകില്ല എന്ന്. അക്ഷരം പ്രതി അത് സംഭവിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് അപഹാസ്യനായി മാറുകയാണ്. പിന്നെ ഇതുപോലുള്ള ഒരാളിനെ എന്തു ചെയ്യുമെന്നുള്ളത് കൊണ്ട് ദേശീയ നേതാവാക്കി മാറ്റാമെന്ന് ആ പാർട്ടി ആലോചിക്കുന്നു. കോൺഗ്രസിനാണെങ്കിലിപ്പോൾ ദേശീയ നേതാക്കന്മാരെന്ന് പറയുന്നത് എന്താണ് ഏതാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഈ കെ സി വേണുഗോപാലൊക്കെയല്ലേ പാർട്ടിയെ നയിക്കുന്നത്? എങ്ങനെ നന്നാവും ഈ പാർട്ടി? കൊള്ളാവുന്നവരെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. ഗുലാം നബി ആസാദിനെയും കപിൽ സിബലിനെയും പോലെയുള്ള ആളുകൾ, ആനന്ദ് ശർമ്മയെയും പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങൾ പുറത്തു നിന്ന് ഇങ്ങനെ അന്തം വിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ സോണിയാഗാന്ധിയെ, അസുഖബാധിതയായ സോണിയാഗാന്ധിയെ ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ ഇപ്പോൾ വച്ചിരിക്കുകയാണ്. അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല, ആക്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പോകാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ അവിടെ ഇങ്ങനെ വച്ചുകൊണ്ട് അവർ നായകാലത്ത് കോൺഗ്രസ്സിന് വേണ്ടി നന്നായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് 100% സത്യം. പക്ഷേ വയ്യാത്തൊരവസ്ഥയിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് കുറേ മനുഷ്യർ ഈ പാർട്ടിയെ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതൊക്കെയാണ്. ഒരു സംശയം തോന്നുന്നുണ്ട്, ഇവരൊക്കെ ബി ജെ പിയിൽ നിന്ന് അച്ചാരം വാങ്ങി നടക്കുന്ന മനുഷ്യരാണ്. ഈ കെ സി വേണുഗോപാലൊക്കെ എവിടെ ചുമതലയേറ്റ് അവിടേക്ക് ദൗത്യവുമായി പോയിട്ടുണ്ടോ അവിടെയൊക്കെ ബി ജെ പി ഭരിക്കുന്നു. ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് വരെ അവർ കാശ് കൊടുത്ത് ആളെ വാങ്ങി ഭരിക്കുന്നു. അച്ചാരം വാങ്ങിയിട്ടുണ്ടാകുമെന്ന് 100% സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണിപ്പോൾ ഇവിടെ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുക്കാതെ ഇനി ദേശീയ നേതാവായി പോയിക്കൊള്ളൂ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ നേരത്തെ ദേശീയ നേതാവാക്കിയതുപോലെയാണ്. ഉമ്മൻചാണ്ടി സാർ ആന്ധ്രാപ്രദേശിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കോൺഗ്രസ്സിന് ഉള്ള വോട്ടും കൂടി ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടായതും നമ്മൾ കണ്ടു. അതുപോലെ ഇനി കോൺഗ്രസ്സിനെ ഉത്തരോത്തരം മുന്നോട്ട് നയിക്കാനും നരേന്ദ്രമോദിക്ക് അങ്ങ് ഈ രമേശ് ചെന്നിത്തലയുടെ ഐ ടി വിഭാഗത്തിൻ്റെ സഹായത്തോടുകൂടി ഊർജിതമായ പണി കൊടുക്കാനുമുള്ള ഉശിരൻ വാർത്താസമ്മേളനങ്ങളിൽ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകട്ടെ, ഹിന്ദിയിൽ അങ്ങ് കാച്ചട്ടെ. എന്തായാലും അത് ഉശിരുള്ള ഒരു പ്രകടനമായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. അവിടെ നരേന്ദ്രമോദിയെ പകുതി ഒതുക്കിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ജി പേടിക്കണ്ട, മോദി വിരുദ്ധ പോരാട്ടത്തിലെ ഐതിഹാസിക നായകനായി പിണറായി വിജയനെ ബാക്കി ശരിയാക്കാൻ കുഞ്ഞാലിക്കുട്ടി മതിയാകും എന്ന് ആശ്വസിച്ച് അങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറിക്കൊള്ളും.